നമസ്കാരം. കേരളത്തിൽ നടക്കുന്ന തീവ്രവാദ ക്യാമ്പുകൾ എല്ലാം കണ്ടെത്തുന്നത് ദേശീയ ഏജൻസികളോ അല്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിലെ തീവ്രവാദ വിരുദ്ധ സ്ക്വാഡുകളോ ആണ്. ഇത് ശരിക്കും ഞെട്ടിക്കുന്നതാണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രൊഫഷണലായ പോലീസ് സേന തന്നെയാണ് കേരളത്തിൻ്റേത് എന്നതിൽ യാതൊരു സംശയമില്ല. ഏത് കേസും എവിടെ പോയും കണ്ടുപിടിക്കുകയും കുറ്റവാളികൾക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്യുന്ന മികച്ച റെക്കോർഡുള്ള സേന തന്നെയാണ് നമ്മുടേത്. പക്ഷേ സംസ്ഥാനത്ത് നടക്കുന്ന തീവ്രവാദ പ്രവർത്തനം കണ്ടെത്തുന്നതിനോ തടയുന്നതിനോ നമുക്ക് കഴിയുന്നുമില്ല. സേനയ്ക്കുള്ളിൽ പച്ചവെളിച്ചം ഗ്രൂപ്പ് എന്ന പേരിൽ മത തീവ്രവാദികളെ സഹായിക്കുന്ന ഒരു വിഭാഗം ഉണ്ട് എന്ന് കേന്ദ്ര ഏജൻസികൾ കണ്ടെത്തി സംസ്ഥാന സർക്കാരിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്ന വാർത്ത ഇതിനു മുമ്പ് നമ്മൾ വായിച്ചിരുന്നു. അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പിന്നീട് പുറത്തു വന്നിട്ടേയില്ല. അതോ ഇനി നമ്മുടെ പോലീസ് സേനയുടെ കൈകൾ കെട്ടിയിട്ടിരിക്കുകയാണോ എന്ന് സംശയിച്ചാലും തെറ്റില്ല. ഇസ്ലാമിക മത തീവ്രവാദികൾക്ക് അനുകൂലമായ സഹതാപ തരംഗമുള്ള ഒരു അന്തരീക്ഷം മുഖ്യധാരാ മാധ്യമങ്ങളും സാംസ്കാരിക ചെന്നായ്ക്കളും ഇവിടെ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. മത തീവ്രവാദികളെ വിമർശിക്കുന്ന ജനപ്രതിനിധികളെ പോലും അവർ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു. സ്വാഭാവികമായും പോലീസിനെയും ഇതുപോലുള്ള കാര്യങ്ങൾ സമ്മർദ്ദത്തിലാക്കും. അതല്ലേ എങ്കിൽ ഭരണകൂടം പൂർണ്ണ സ്വാതന്ത്ര്യം നൽകണം. തീവ്രവാദി ആക്രമണത്തിൽ സ്വന്തം പൗരൻ മരിച്ചാൽ അതിന് അനുശോചനം പോലും അറിയിക്കാൻ ഭയക്കുന്ന ഭരണകൂടത്തിൽ നിന്ന് അത്തരം കാര്യങ്ങൾ പ്രതീക്ഷിക്കാനും വയ്യ. തീവ്രവാദി ആക്രമണത്തിൽ സ്വന്തം പൗരൻ മരിച്ചാൽ അതിന് അനുശോചനം പോലും അറിയിക്കാൻ ഭയക്കുന്ന ഒരു ഭരണകൂടത്തിൽ നിന്ന് അത്തരം കാര്യങ്ങൾ പ്രതീക്ഷിക്കാനും തരമില്ല. ഇപ്പോൾ പുതിയ ജില്ലയ്ക്കായി മുറവിളി തുടങ്ങിക്കഴിഞ്ഞു. കേരളത്തിലെ ചില സ്ഥലങ്ങൾ സ്വതന്ത്ര റിപ്പബ്ലിക്കുകളാക്കാനുള്ള ശ്രമം നടക്കുന്നു എന്ന് മുഖ്യൻ തന്നെ നിയമസഭയിൽ പറഞ്ഞതാണ്. അദ്ദേഹം പറഞ്ഞത് വ്യാഖ്യാനിച്ചാൽ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്വതന്ത്ര റിപ്പബ്ലിക് ആക്കാൻ ശ്രമിക്കുന്നു എന്ന് തന്നെയാണ്. കേരളത്തിൽ നിരവധി സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകൾ പ്രവർത്തിക്കുന്നു എന്ന് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിട്ടുണ്ട്. പാകിസ്ഥാനിൽ നിന്ന് നിരവധി കോളുകൾ വരുന്നുമുണ്ട്. ചില നിരീക്ഷകർ പറയുന്നത് കേരളത്തിൽ ക്യാമ്പുകളും പ്രവർത്തനവും മാത്രമായിരിക്കുമെന്നും മറ്റു സ്ഥലങ്ങളിലെ പൊട്ടിത്തെറിയും ബോംബ് സ്ഫോടനവും നടത്തൂ എന്നൊക്കെ. അതായത് ഇവിടെ ബേസ് ക്യാമ്പായി പ്രവർത്തിക്കും. ഇവിടെ അവരുടെ പ്രവർത്തനത്തെ തടയാൻ ശ്രമിച്ചാൽ ആദ്യം ഇളകുക മുഖ്യധാരാ മാധ്യമങ്ങളായിരിക്കും. പിന്നീട് എന്തൊക്കെ സംഭവിക്കും എന്ന് ഊഹിക്കാമല്ലോ. ശ്രീലങ്കയിലെ സ്ഫോടന പരമ്പരകൾക്കും കേരളത്തിൽ അന്വേഷണം ഉണ്ടാകുകയും ഒരാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഫ്രാൻസിലെ ഭീകര ആക്രമണവുമായി ബന്ധപ്പെട്ട് ഫ്രഞ്ച് പോലീസ് കേരളത്തിലെത്തി അന്വേഷണം നടത്തി. ഇന്ത്യയിൽ നിന്ന് ഇസ്ലാമിക സ്റ്റേറ്റിലേക്ക് പോയവരിൽ ഭൂരിഭാഗവും മലയാളികൾ. അൽക്വയ്ദ ഭീകരരെ വരെ കേരളത്തിൽ നിന്ന് ദേശീയ ഏജൻസികൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു. ഐക്യരാഷ്ട്രസഭ പോലും കേരളത്തിലെ ഇസ്ലാമിക തീവ്രവാദികളുടെ പ്രവർത്തനത്തെക്കുറിച്ച് പറയുന്നതും നമ്മൾ കണ്ടു കേട്ടു. ഇസ്ലാമിക് സ്റ്റേറ്റിലെ മലയാളി ഭീകരരാണ് കാബൂളിലെ ഗുരുദ്വാര ആക്രമിച്ച് സിഖ് വംശജരെ കൂട്ടക്കൊല ചെയ്തത്. അതേപോലെയുള്ള മത തീവ്രവാദികളെ തിരികെ ഇന്ത്യയിൽ കൊണ്ടുവരാനുള്ള നീക്കത്തെ എതിർത്ത കേന്ദ്ര സർക്കാരിനെതിരെയാണ് ഇപ്പോൾ ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഉറഞ്ഞു തുള്ളുന്നത്. മത തീവ്രവാദിക്ക് വേണ്ടി ഐക്യകണ്ഠേന പ്രമേയം പാസാക്കിയ ആളുകളാണ് ഇവിടെയുള്ളത് എന്നുകൂടി നമ്മൾ ഓർക്കണം. ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ നടക്കുന്ന പ്രാദേശിക വിഷയങ്ങളിലടക്കം നുഴഞ്ഞു കയറി പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ മലയാളി ബന്ധമുള്ള ആളുകൾ ശ്രമിക്കുന്നത് ഇപ്പോൾ പതിവ് കാഴ്ചയാണ്. അവർ മാധ്യമപ്രവർത്തകരുടെ രൂപത്തിലും ഗവേഷകരുടെ രൂപത്തിലും ഒക്കെയാണ് പ്രവർത്തിക്കുന്നത്. കേരളമാണ് അത്തരം പ്രവർത്തനങ്ങൾക്ക് പിന്നിൽ എന്ന് അവിടുത്തെ ഭരണാധികാരികൾ തുറന്നു പറയുന്ന അവസ്ഥയിലേക്ക് വരെ എത്തി ഒടുവിൽ കാര്യങ്ങൾ. പക്ഷേ ഇത് തുറന്നു പറയാനോ ഇത്തരം മത തീവ്രവാദികളെ കണ്ടെത്തി നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാനോ നമ്മുടെ സംസ്ഥാനത്തെ ഏജൻസികൾക്ക് കഴിയുന്നില്ല. അല്ലെങ്കിൽ അവരെ കൊണ്ട് അത് ചെയ്യിക്കാൻ ചില ശക്തികൾ അനുവദിക്കുന്നില്ല എന്ന് വേണം അനുമാനിക്കാൻ. ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന പേര് കേരളത്തിന് നഷ്ടപ്പെട്ട് പകരം മത തീവ്രവാദികളുടെ നഴ്സറി അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി എന്ന് അറിയപ്പെടുന്ന കാലം വിദൂരമല്ല എന്നാണ് തോന്നുന്നത്. മത തീവ്രവാദത്തെ കണ്ടില്ലെന്ന് നടിക്കുന്നത് പ്രോത്സാഹിപ്പിക്കുന്നതിന് തുല്യമാണ്. അതുപോലെ തന്നെയാണ് അവരുടെ സംഘടിത ആക്രമണം പേടിച്ചുള്ള നിശബ്ദതയും. ഇതൊരു യുദ്ധമാണ്. നമുക്കും നമ്മുടെ വരും തലമുറകൾക്കും വേണ്ടി മാത്രമല്ല, ഈ നാട് താലിബാൻ ആകാതിരിക്കാനും വേണ്ടിയുള്ള യുദ്ധമാണ്. ഒറ്റപ്പെട്ട ശബ്ദങ്ങളാണെങ്കിലും അത് ഉയർന്നു കേൾക്കുക തന്നെ വേണം. ഭീരുക്കളായിരുന്നാൽ കാശ്മീരി പണ്ഡിറ്റുകളുടെ അവസ്ഥയായിരിക്കും നമ്മളെയും കാത്തിരിക്കുക. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.
ഹോട്ട്ലൈൻ എന്ന പേരിൽ തത്വമയി ചാനൽ നടത്താൻ ഉദ്ദേശിക്കുന്ന സംവാദ പരമ്പര തീർച്ചയായിട്ടും അത് അനുവാചകരിൽ വലിയ ഒരു സ്വാഗതമായിരിക്കും ലഭിക്കുകയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആശയവിനിമയം നടത്താൻ വാദമുഖങ്ങൾ ഉന്നയിച്ച് വിഷയങ്ങളെ സമർത്ഥിക്കാൻ എല്ലാവർക്കും കിട്ടുന്ന ഒരവസരം കൂടിയാണിത്. തീർച്ചയായിട്ടും ഈ ഹോട്ട്ലൈൻ ജനമനസ്സുകളിൽ വലിയ ഒരു പരിവർത്തനം ഉണ്ടാക്കാൻ ഇടയാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാവിധത്തിലും അതിന് സ്വാഗതം ഈ നാട്ടിലെ ജനങ്ങൾ നൽകും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ഒരിക്കൽ കൂടി എല്ലാവിധ പാവങ്ങളും നേരും.